ഞാൻ തിരുവനന്തപുരത്ത് പോയാലെല്ലാം മുഖ്യമന്ത്രിയെ കാണാറുണ്ട്. മുഖ്യമന്ത്രിയെ മാത്രമല്ല പാർട്ടി നേതാക്കന്മാരെ എല്ലാവരും കാണാറുണ്ട്. അതിലൊരു പ്രത്യേകതയൊന്നുമില്ല. നിങ്ങളുണ്ടാക്കിയ പ്രശ്നമാണ്. നേരത്തെ തന്നെ സെമിനാറിൻ്റെ എല്ലാ അജണ്ടകളും കാര്യങ്ങളും അവിടെ രൂപീകരിച്ച സ്വാഗത സംഘം വ്യക്തമാക്കിയതാണ്. ആരൊക്കെ പങ്കെടുക്കും, ആരൊക്കെ പ്രസംഗിക്കും, ഏതൊക്കെ നേതാക്കന്മാർ വരും എന്നൊക്കെ പറഞ്ഞതാണ്. എൻ്റെ പേര് അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ ഞാൻ പോയില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ലല്ലോ ആർക്കും വരാമെന്നുള്ളതല്ലേ. അത് അതാണ് ഞങ്ങളുടെ ഇവിടെ ഒറ്റ വിഷയമുള്ളൂ. ഏക സിവിൽ കോഡ് RSS-ന്റെ അജണ്ടയാണ്. അതിനെ എതിർക്കുന്നവരെ എല്ലാം ഈ പരിപാടിയുടെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരെല്ലാം വിളിച്ചിട്ടുണ്ട്. അതൊരു വാർത്തയാക്കേണ്ട യാതൊരു കാര്യമില്ല. വാർത്തയാക്കിയതല്ലേ, എനിക്ക് ദോഷമൊന്നുമില്ല കേട്ടോ. എന്തോ ഞാനല്ലേ സജീവല്ലേ? ഞങ്ങള് മുന്നണിക്ക് ആവശ്യത്തിനനുസരിച്ച് യോഗം ചേരുന്നുണ്ട്, കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ യോഗം ചേരണമെന്നുണ്ടോ? നിങ്ങൾ പറയൂ. 22-ന് യോഗം വിളിച്ചിട്ടുണ്ട്. 22 യോഗമല്ല, 22-ന് ഞാൻ വിളിച്ച യോഗമല്ലേ. പിന്നെ ഞാനുണ്ടാവില്ല, ചോദിക്കണോ? ഇതാ നിങ്ങളെ കുരുട്ട് വിദ്യ. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കിയ ഇക്കാര്യത്തിൽ പ്രതികരണം വന്നു. താങ്കൾ എത്ര കാലം ഇനി CPM-ന് ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെയാണ് പിന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളത്. രമേശ് ചെന്നിത്തല എത്ര കാലം ഇനി അതിനകത്ത് ഉണ്ടാകും നോക്കിയാൽ മതി. ഞാൻ അദ്ദേഹം ആയുർവേദ ചികിത്സയിലാണ്. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം അദ്ദേഹത്തിൻ്റെ സമയം നോക്കിയിട്ട് കുറച്ച് ഫ്രീ കിട്ടുന്ന സമയം ആ സമയത്ത് അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല, നിങ്ങളുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. ആയിരിക്കില്ലല്ലോ, നിങ്ങൾക്കല്ലേ ഉള്ളൂ. അത് കുലങ്കുത്തികളായ ചിലർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിന് മറുപടിയില്ല. ആ പറയുന്നവര് പോരെ, അല്ലെങ്കിൽ ഞാനിപ്പോ സജീവല്ലാത്തത്. നിങ്ങള് ചികിത്സയുണ്ട്, ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനിടയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് പോയാൽ മുഖ്യമന്ത്രിയെ കാണാറുണ്ട്. മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയെ മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാമായി കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഓ, അതെനിക്കറിഞ്ഞുകൂടാ, ഞാനങ്ങനെ ഒരു വ്യാഖ്യാനത്തിലില്ല. അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്ക്, അതിൽ എന്താണ് കാര്യം. അതെ, ഏക സിവിൽ കോഡ്, ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതി, DYFI, അവർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഡൊണേഷൻ അവരുടെ ഒരു പരിപാടിയാണ്. ആശുപത്രികളിൽ പിന്നെ പൊതിച്ചോറ്, ഉച്ചക്കഞ്ഞി, ഭക്ഷണം ഇത് കൊടുക്കുക, അവയവദാന പദ്ധതികൾ തയ്യാറാക്കി ആളുകളെ സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് DYFI രൂപം കൊടുത്തു. അതിൻ്റെ താക്കോൽ കൊടുക്കാൻ ആ കർമ്മം നിർവഹിക്കാൻ അവരെന്നെ എൻ്റെ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. അതനുസരിച്ച് ഞാൻ ആ പരിപാടി പങ്കെടുക്കുക. പിന്നെ ഇവിടുത്തെ കോഴിക്കോട് പരിപാടി ഞാൻ നിർബന്ധമായി പങ്കെടുക്കേണ്ട പരിപാടി, നിർബന്ധമായി പങ്കെടുക്കേണ്ട പരിപാടിയല്ല, അത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പരിപാടിയാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം,
എനിക്ക് വിമർശിക്കുന്നവരോട് ഒരു വിരോധവും ഇല്ല, അവരോടെല്ലാം സ്നേഹവും ബഹുമാനവുമാണ്. അങ്ങ് കൂടി പങ്കെടുത്ത ഒന്നുകൂടി ഭംഗിയാവില്ലായിരുന്നു ആ സെമിനാർ? ഇല്ല, ഞങ്ങൾ എത്ര സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ പി ബി മെമ്പർമാരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടോ അവിടെ? എം എ ബേബി കേരളത്തിലെ പി ബി മെമ്പറല്ലേ, പങ്കെടുത്തിരുന്നു. വിജയരാഘവൻ പി ബി മെമ്പറല്ലേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത്? എൽ ഡി എഫിൻ്റെ പരിപാടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഇന്നലെ കോഴിക്കോട് ആരംഭിച്ചു. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഏക സിവിൽ കോഡെന്ന് പറയുന്ന ഫാസിസ്റ്റ് രീതികളിലേക്ക്, ആർ എസ് എസിൻ്റെ അജണ്ടയിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന നടപടിക്കെതിരായി എല്ലാ മതേതര ശക്തികളെയും ജനാധിപത്യ ശക്തികളെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സംരംഭത്തിൻ്റെ പ്രവർത്തന മേഖലയായി വരികയാണ്. അങ്ങനെ വിവാദങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല, നിങ്ങളുടെ മുമ്പിലേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സന്തോഷമുണ്ടാകും, ദുഃഖം ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ. അതനുഭവിക്കാത്തവരാരുമില്ല മനുഷ്യരായിട്ട്. അതുകൊണ്ട് എന്നോട് നിങ്ങൾക്കൊരു പരിഭവമില്ലെന്ന് പറയാൻ, ഞാൻ മനുഷ്യനല്ലേ? രാഷ്ട്രീയമായിട്ട് എന്തായിരിക്കും നിങ്ങൾ കാണുന്നില്ലേ എന്നെ? അതെ, ഉണ്ടല്ലോ. ഞാനതിൽ ഇതിലെ തിരുവനന്തപുരത്ത് ഇന്ന് കണ്ണൂർ. രാഷ്ട്രീയമായിട്ട് എന്ത്, പ്രത്യയശാസ്ത്രപരമായിട്ട് എന്ത് പ്രശ്നമുള്ളത്? നിങ്ങളെ ചോദ്യങ്ങൾ ശരിയായ നിലയിൽ ചോദിക്കുക. ഏത് നേതൃത്വം? ഞാനും കൂടി അല്ലേ നേതൃത്വം? ഞാനും കൂടിയുള്ളതല്ലേ നേതൃത്വം? എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളോട് പറയാറുണ്ട്. പറയാനുള്ളതും ഞാൻ മറച്ചു വെക്കാറില്ല. അത് പറയുന്നതിന് എനിക്ക് മടിയും ഉണ്ടാകാറില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് ഞാൻ വന്നിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. ആ അഭിപ്രായങ്ങൾ പറയുന്ന ചിന്തിക്കുന്നവരുടെ ആഗ്രഹത്തിലേക്ക് ഞാൻ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകില്ല. അത് ശരിയായിരിക്കാം. എല്ലാ പരിപാടികളിലും എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷെ ഞാൻ എനിക്കതിന് പരിമിതിയില്ലേ. അതുകൊണ്ട് എനിക്ക് പരിമിതി ഉള്ളത് കൊണ്ട് ആ പരിമിതിക്കനുസരിച്ചല്ലേ പരിപാടി പങ്കെടുക്കാൻ പറ്റൂ. അങ്ങനെ പരിപാടി പങ്കെടുക്കുന്നുണ്ട്, പോരെ. ഇന്നേക്കാവശ്യം ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.